കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 10 മൈലിൽ സീബ്ര ലൈൻ വരയ്ക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സ്കൂൾ, ആശുപത്രി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ സീബ്ര ലൈൻ ഇല്ലാത്തത് നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ദേശീയപാതയിൽ ടാറിംഗ് പൂർത്തിയാക്കിയതിന് ശേഷം സീബ്ര ലൈൻ വരയ്ക്കാത്തത് കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ 10 മൈൽ ടൗണിലാണ് സീബ്ര ലൈൻ ഇല്ലാത്തത്. മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ കവാടത്തിൽ ഏറ്റവും തിരക്കേറിയ സ്ഥലങ്ങളിലൊന്നാണ് 10 മൈൽ ടൗൺ. സ്കൂള്, ആശുപത്രി ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇവിടെ സീബ്ര ലൈൻ ഇല്ലാത്തത് നിരവധി അപകടങ്ങൾക്ക് ഇടയാക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ഉള്ള ഒരു റോഡിൽ സീബ്ര ലൈൻ ഇല്ലാത്തതിൻ്റെ ഒരു അഭാവത്താണ് പല പരാതികളും നമ്മൾ കൊടുത്തിട്ടുള്ളതാകുന്നു. ഇതുവരെയും അതിന് വേണ്ട രീതിയിലൊരു ക്രമീകരണങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല. കുറേ ഇവ നമ്മൾ 10 മൈലിനോട് ബന്ധപ്പെട്ട് ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിൽ ഒരുപാട് രോഗികൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. 10,200 കുട്ടികളോളം പഠിക്കുന്ന ഒരു സ്കൂൾ, ഗവൺമെൻറ് സ്കൂളാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ സീബ്ര ലൈനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും തീർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ മാത്രം നമ്മൾ പലതവണ പരാതികൾ പറഞ്ഞിട്ടും ഇതുവരെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും തിരക്കേറിയ റോഡ് മുറിച്ച് കടന്നു വേണം പോകാൻ. അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങൾക്ക് മുന്നിലൂടെ സാഹസികമായാണ് കാൽനടക്കാർ പോകുന്നത്. പല അപകടങ്ങളും തലനാരിടയ്ക്കാണ് ഒഴിവാകുന്നത്. സ്കൂളുകൾക്ക് സമീപം വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടെങ്കിലും ഇവിടെ സൂചനാ ബോർഡുകളോ സിഗ്നലുകളോ സ്ഥാപിച്ചിട്ടില്ല. അധികാരികളുടെ മുഖം തിരിക്കുന്ന മനോഭാവം അവസാനിപ്പിക്കണമെന്നും സീബ്ര ലൈൻ സൈൻ ബോർഡുകൾ, സിഗ്നലുകൾ തുടങ്ങിയവ സ്ഥാപിക്കുന്നതിനും നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.